എന്തായാലും മോദി 3.0 ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ശ്രദ്ധേയമാകുന്ന, ആകാംക്ഷയേറുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഈ ലോക്സഭയിൽ ശ്രദ്ധാകേന്ദ്രങ്ങൾ 7 സ്വതന്ത്രരാണ്. ആരൊക്കെയാണ് അവർ? നിർണായക ഘട്ടത്തിൽ ഇവർ ആർക്കൊപ്പം നിൽക്കും? ഞങ്ങളുടെ നാഷണൽ ഡെസ്ക് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് കാണാം. ഈ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ സ്വതന്ത്രരുടെ എണ്ണം 7. ഇവർ NDA പിന്തുണ പ്രഖ്യാപിച്ചു എന്ന അഭ്യൂഹമുണ്ടായിരുന്നു. പക്ഷേ അതല്ല വാസ്തവം. സ്വതന്ത്രർ ഇവരാണ്. വിശാൽ പാട്ടീൽ മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു. കോൺഗ്രസ് വിമതൻ എന്ന് വിളിക്കാം. അച്ഛൻ പ്രകാശ് ബാപ്പു പാട്ടീൽ സാംഗ്ലിയിൽ 5 തവണ MP ആയിട്ടുണ്ട്. അപ്പൂപ്പൻ വസന്ത്ദാദാ പാട്ടീൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നു. ഇത്തവണ ശിവസേന ഉദ്ധവ് പക്ഷത്തിന് സാംഗ്ലി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് വിശാൽ പാട്ടീൽ വിമതനായി മത്സരിച്ചത്. മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ വിശാലിനൊപ്പം നിന്നു. ജയിച്ചെത്തിയ വിശാൽ പാട്ടീൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പാർട്ടി MPമാരുടെ എണ്ണം 100 ആക്കി. അമൃത്പാൽ സിംഗ് ജയിച്ചെങ്കിലും ജയിലിലാണ്. അമൃത്പാൽ സിംഗ് പഞ്ചാബിലെ പേരുകേട്ട തീവ്രശൈലി പ്രഭാഷകൻ ഇപ്പോൾ ദേശീയ സുരക്ഷാ നിയമപ്രകാരം അസമിലെ ദിബ്രുഗഡ് ജയിലിൽ കഴിയുന്നു. വാരിസ് പഞ്ചാബ് ദേ എന്ന സംഘടനയുടെ തലവനാണ്. പഞ്ചാബിലെ ഖദൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്ന് ജയം. കോൺഗ്രസിന്റെ കുൽബീർ സിംഗ് സൈറയെ തോൽപ്പിച്ചത് 197,120 വോട്ടിന്. കഴിഞ്ഞ വർഷം 1 മാസം നീണ്ട തെരച്ചിലിനൊടുവിൽ മോഗയിലെ ഗ്രാമത്തിൽ നിന്നാണ് അമൃത്പാൽ സിംഗിനെ പിടികൂടിയത്. ജയിലിൽ കിടന്നായിരുന്നു മത്സരം. NDAയെ പിന്തുണയ്ക്കാനിടയില്ല. ഷെയ്ഖ് അബ്ദുൾ റാഷിദ്, എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുൾ റാഷിദും ജയിലിലാണ്. ജയിച്ചത് കശ്മീരിലെ ബാരാമുള്ളയിൽ നിന്ന്, തോൽപ്പിച്ചത് മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ. 2019 UAPA ചുമത്തി റാഷിദിനെ NIA അറസ്റ്റ് ചെയ്തത്. നിലവിൽ തിഹാർ ജയിലിൽ. 2008 2014 റാഷിദ് MLA ആയിട്ടുണ്ട്. NDAയെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല. പപ്പു യാദവ്, ബീഹാറിലെ CPIM MLA അജിത് സർക്കാരിനെ കൊലപ്പെടുത്തിയതടക്കം നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട് രാജേഷ് രഞ്ജൻ എന്ന പപ്പു യാദവ്. പൂർണിയ മണ്ഡലമാണ് തട്ടകം. പൂർണിയ ലഭിക്കുമെന്ന് കരുതി സ്വന്തം പാർട്ടിയായ ജൻ അധികാർ പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കോൺഗ്രസിൽ ലയിപ്പിച്ചു. ഒരിക്കൽ RJD ആയിരുന്ന പപ്പു യാദവിന് പൂർണിയ സീറ്റ് തേജസ്വി യാദവ് നിഷേധിച്ചു. പകരം RJDയിലെ ഭീമാഭാരതി സ്ഥാനാർത്ഥിയായി. പപ്പു യാദവ് സ്വതന്ത്രനായി മത്സരിച്ചു. 23,000 വോട്ടിന് ജയിക്കുകയും ചെയ്തു. പപ്പു യാദവിൻ്റെ ഭാര്യ രഞ്ജിത് രഞ്ജൻ കോൺഗ്രസിൻ്റെ ലോക്സഭാംഗമായിരുന്നു, ഇപ്പോൾ രാജ്യസഭാംഗം. പപ്പു യാദവും കോൺഗ്രസിനൊപ്പം നിൽക്കും. മുഹമ്മദ് ഹനീഫ, ലഡാക്ക് MP, നാഷണൽ കോൺഫറൻസിൻ്റെ മുൻ ജില്ലാ അധ്യക്ഷൻ. തോൽപ്പിച്ചത് കോൺഗ്രസ് BJP സ്ഥാനാർത്ഥികളെ. NDAയെ ഹനീഫ പിന്തുണയ്ക്കില്ല. സരബ്ജിത് സിംഗ് ഖൽസ, ഇന്ദിരാഗാന്ധിയുടെ ഘാതകരിലൊരാളായ ബിയാം സിംഗിൻ്റെ മകൻ. ഫരീദ്കോട്ട് മണ്ഡലത്തിൽ AAP സ്ഥാനാർത്ഥി കരംജിത് സിംഗ് അൻമോലിനെ തോൽപ്പിച്ച് MP ആയി. 2004 ഭട്ടിണ്ടയിൽ അകാലിദൾ സ്ഥാനാർത്ഥിയായും 2014 ഫത്തേഗഡ് സാഹിബ് മണ്ഡലത്തിൽ BSP ടിക്കറ്റിലും മത്സരിച്ചെങ്കിലും തോറ്റു. കരംജിത് സിംഗിൻ്റെ മാതാവ് ബിമൽ കൗർ 89 റോപ്പാർ MP ആയിരുന്നു. കരംജിത് സിംഗ് ആരെ പിന്തുണയ്ക്കുമെന്നത് അവ്യക്തം. ഉമേഷ് ഭായ് ബാബുഭായ് പട്ടേൽ ദാമൻ ദിയുവിൽ BJPയിലെ ലാലു പട്ടേലിനെ തോൽപ്പിച്ച് ജയം. സാമൂഹ്യ പ്രവർത്തകൻ, ദാമൻ ദിയുവിൽ 3ാം വട്ടവും MP. പ്രചാരണ രംഗത്ത് ദാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിനെതിരെ വലിയ വിമർശനമാണ് ബാബുഭായ് പട്ടേൽ ഉന്നയിച്ചത്. ലക്ഷദ്വീപിൽ മുമ്പ് വിവാദ തീരുമാനങ്ങളിലൂടെ വാർത്തയിൽ ഇടം നേടിയതാണ് പ്രഫുൽ പട്ടേൽ. പക്ഷേ ജയിച്ച ബാബുഭായ് ആരെ പിന്തുണയ്ക്കുമെന്നത് അവ്യക്തം. നാഷണൽ ഡെസ്ക്, 24. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം പല സംസ്ഥാനങ്ങളിലും ഈ രാഷ്ട്രീയ നേതൃത്വത്തിനിടയിൽ വലിയ അസ്വാരസ്യങ്ങളുണ്ട്. അത്തരത്തിലൊരു സംസ്ഥാനത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. രാഷ്ട്രീയ മഹാനാടകങ്ങൾക്ക് എന്നും വേദിയാകാറുള്ള മഹാരാഷ്ട്രയിലാണ് അത്തരം നീക്കങ്ങൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയിലെ മഹായുതി സഖ്യത്തിൽ രൂപപ്പെട്ട ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. വലിയ ചേരിപ്പൂർ അവിടെ ഉണ്ട് എന്നാണ് നമ്മുടെ റിപ്പോർട്ടുകൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന ഉറച്ച നിലപാടിലാണ് BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ്. ഒരു സീറ്റ് മാത്രം വിജയിച്ച NCP അജിത് പവാർ വിഭാഗത്തിനും കടുത്ത അതൃപ്തി ഉണ്ട് എന്ന് നേരത്തെ വ്യക്തമാവുകയും ചെയ്തതാണ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസിനോട് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ രാജിവെക്കാം എന്ന വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറണം, തൽക്കാലം മന്ത്രിസഭയിൽ തന്നെ തുടരുക, ഒരു പകരം ക്രമീകരണം ഏർപ്പെടുത്തുന്നുണ്ട് BJP, അതുവരെ കാത്തിരിക്കണമെന്ന് ഫട്നാവിസിനോട് JP നദ്ദയും അമിത്ഷായും പറഞ്ഞു എന്നാണ്. അപ്പോൾ ആ മട്ടിൽ
കുറച്ചുനാൾ കൂടി ഫട്നാവിസ് തുടരും. ഒപ്പം അജിത് പവാറിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരു സഹമന്ത്രി സ്ഥാനം നൽകി അദ്ദേഹത്തെയും അനുനയിപ്പിക്കും. അവിടെ എന്താണ് മഹാരാഷ്ട്രയിലെ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് ബി ജെ പി നേതൃത്വം ഉറപ്പ് നൽകിയെന്ന് ചില ഇംഗ്ലീഷ് വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് മുംബൈയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിജയകുമാർ, ഒരുപക്ഷെ ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രി പദം രാജിവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഒരുപക്ഷെ അദ്ദേഹം അത്തരത്തിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞെങ്കിൽ പോലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അധികാരം അത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറേണ്ടി വന്നാൽ അത് കുറയുമെന്നുള്ള ബോധ്യം അയാൾ അദ്ദേഹത്തിനുണ്ട്. ഏതായാലും മഹാരാഷ്ട്രയിൽ ബി ജെ പിക്കുള്ളിൽ ഒരു കിട മത്സരം നടക്കുന്നുണ്ട്. കടുത്ത വിഭാഗീയത അവിടെ നിലനിൽക്കുന്നുണ്ട്. ദേവേന്ദ്ര ഫട്നാവിസ് സമീപകാലത്തെടുത്ത പല തീരുമാനങ്ങളും തെറ്റിപ്പോയതായി നമ്മൾ കണ്ടു. അതിലേറ്റവും ഒടുവിലെത്തതാണ് ശിവസേനയും എൻ സി പിയും പുലർത്തി ഒപ്പം കൊണ്ടുവന്ന് നടത്തിയ പരീക്ഷണം. അതും പരാജയപ്പെട്ടു. അതിൽ വലിയ തിരിച്ചടി നേരിട്ടത് ബി ജെ പിക്ക് തന്നെയാണ് എന്ന് സീറ്റ് നില പരിശോധിക്കുമ്പോൾ പറയേണ്ടി വരും. ആശിഷ് ഷെലാർ അടക്കമുള്ള, വിനോദ് താവടെ അടക്കമുള്ള ഒരു വിഭാഗം ദേവേന്ദ്ര ഫട്നാവിസിന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകട്ടെ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇവർക്ക് കൂടുതൽ അധികാരമുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ ഇത്തരം വിമർശനങ്ങൾ വരാനുള്ളൊരു സാധ്യത കൂടി മുന്നിൽ കണ്ടാവും ദേവേന്ദ്ര ഫട്നാവിസ് താൻ ഉപമുഖ്യമന്ത്രി പദം രാജിവെക്കുന്നു എന്ന് പറഞ്ഞത്. ഏതായാലും ദില്ലിയിൽ അദ്ദേഹം അമിത്ഷായും ജെ പി നദ്ദയുമായൊക്കെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ അദ്ദേഹം മുന്നോട്ട് വെക്കാൻ സാധ്യതയുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് തുടരാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയാകും. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ സഖ്യകക്ഷികൾക്കിടയിൽ വലിയ തർക്കം ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പരസ്പരം കാലുവാരിയെന്ന് മൂന്ന് പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ കൂടുതൽ അമർഷം അജിത് പവാറിനാണ്. കാരണം കുറച്ച് സീറ്റുകൾ മാത്രം മത്സരിക്കാൻ നൽകി, കിട്ടിയ സീറ്റുകളിൽ തൻ്റെ ഭാര്യയെ പോലും തോൽപ്പിച്ച് കളഞ്ഞു എന്നുള്ള പരിഭവം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ മുന്നണി വിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരീക്ഷണം നടത്താനുള്ള കെൽപ്പോ തൽക്കാലം അജിത് പവാറിനില്ല. മുന്നണിയിൽ നിന്ന് വിട്ടുപോയാൽ തനിക്ക് മുകളിലുള്ള കേസുകളടക്കം അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നുണ്ടാകും. മാത്രമല്ല മുന്നണിയിൽ തുടർന്നാൽ ഈ വിധം മുന്നോട്ട് പോയാൽ തനിക്കൊപ്പമുള്ള MLA കൂടി തന്നെ വിട്ടുപോകാനുള്ള സാധ്യത. എന്തായാലും ഒരു സ്റ്റാറ്റസ്കോ, ഒരു തൽസ്ഥിതി തുടരും മഹാരാഷ്ട്രയിൽ എന്നതാണ് ഈ ഘട്ടത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ. അത് എത്ര കാലം അങ്ങനെ പോകുമെന്നറിയില്ല. ഈ വർഷം അവസാനം മഹാരാഷ്ട്രയും ഹരിയാനയും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോവുകയാണ്. അതിനു മുമ്പ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് സർക്കാർ രൂപീകരണ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നു, മറുഭാഗത്ത് ബി ജെ പി സംഘടനാ തലത്തിൽ വലിയ അഴിച്ചുപണിക്കൊരുങ്ങുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ, നീക്കങ്ങൾ, അത് നിർണായകമാണ് ഡൽഹിയിൽ ഇനി നടക്കുന്ന ഇനിയുള്ള മണിക്കൂറുകളിൽ.